ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് പാരഡൈസ്. ചിക്കൂസ് അഥവാ സപ്പോർട്ട എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് കൊണ്ട് ഒരു അടിപൊളി ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചിക്കൂസ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും അൾസർ പോലെയുള്ള രോഗങ്ങളെ ചെറുത്തു നിൽക്കാനും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോർട്ട. ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം ലഭിക്കുവാനും വരണ്ട ചർമ്മമുള്ളവർക്ക് സ്കിൻ നോർമലായി നിലനിർത്തുവാനും ഈ സപ്പോർട്ട സഹായിക്കുന്നു. അപ്പോൾ ഈ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 5 പൂവൻ പഴവും 7 ചിക്കൂസുമാണ്. പൂവൻ പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴമായാലും മതി. ഇതിനെ നമുക്ക് തോല് കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 6 മാരിഗോൾഡ് ബിസ്ക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൂസും പഴവും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഗ്ലാസ് പാല് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഐസ് ആവേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ ഐസ് പീസസ് ആയിട്ട് ഇറക്കുന്നതാണ് നല്ലത്. അതിൻ്റെ പകുതി ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മധുരം നന്നായിട്ട് ആവശ്യമുള്ളവർക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ബാക്കി പാല് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഗ്ലാസിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൂസ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും ഡെലീഷ്യസുമായ ഒരു ഷേക്കാണ്. ഇതൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.